പ്രതിഭവനം പറഞ്ഞറിഞ്ഞില്ലേ? ചേച്ചിക്ക് അമ്പലത്തിൽ പോണെങ്കി പിള്ളച്ചേട്ടനെ വിളിച്ചാ മതിയായിരുന്നു. പ്രേമേട്ടെ ഇപ്പോഴത്തെ ഡ്രൈവർ അല്ലെന്ന് അറിയാലോ. പ്രേമേട്ടെന്നൊക്കെ വിളിക്കാൻ വരട്ടെ, അതിനൊക്കെ സമയമാവണേ ഉള്ളൂ. പോവാം. എന്തായിരുന്നു അത്? ഏത്? ഇത്ര ചിരിക്കാൻ? അത് ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞ് ചിരിച്ച്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, അത്രയ്ക്ക് അടുപ്പൊന്നും ആരോടും കാണിക്കണ്ട. അല്ല, ഇവിടെ നടക്കാൻ പോണെന്നും ആള് പറഞ്ഞില്ലേ? അറിഞ്ഞില്ലെന്നോ? ഞാൻ ചാകുന്ന് ഭീഷണിപ്പെടുത്തിട്ടാ അച്ഛൻ സമ്മതിച്ചത്. താങ്ക്സ്. പിന്നെ ഈ മുന്നറിയിപ്പിനും താങ്ക്സ്. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അമ്മൂരോട് അടുപ്പം കാണിക്കും. വേണ്ട, കല്യാണം കഴിഞ്ഞാൽ അടുപ്പം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടും പോണ്ട, നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കാം. എന്ത് സംസാരിക്കാൻ? ഒന്നുമില്ലേ, ഞാൻ വിചാരിച്ചു പ്രേമേട്ടൻ എന്നോട് ഒരുപാട് സംസാരിക്കാൻ കാണുമെന്ന്. നമ്മൾ തമ്മിൽ എന്താ ഇതിന് മാത്രം സംസാരിക്കാൻ? എന്തൊക്കെയുണ്ട്? നമ്മുടെ ഹണിമൂണിനെ പറ്റി, നമുക്ക് ഹണിമൂണിന് പോകേണ്ട സ്ഥലങ്ങളെ പറ്റി. ഹണിമൂണോ? നമ്മൾ എന്തിനാ ഹണിമൂണിന് പോകുന്നത്? പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ വേറെ ആളുകളാണ് ഹണിമൂണിന് പോകേണ്ടത്. എടാ പ്രേമേന്ദ്ര, ശരിയാടാ ശരിയാടാ, ഇത് രണ്ട് കല്യാണാ, രണ്ട് കല്യാണം. ഹനിയും ബാബ പറയുന്ന മാളുവിന്റെ കാര്യം, ചേട്ടൻ ബാബ പറയുന്ന അമ്മുവിന്റെ കാര്യാടാ. രണ്ടുപേരും കൂടി കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. രണ്ടുപേരെയും കൂടി കെട്ടിച്ചേരാൻ അല്ലട പോത്തേ, ഇതവര് പരസ്പരം അറിയാണ്ട് സംഭവിച്ചു പോയതാ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുമ്പോ ഉണ്ടല്ലോ. ഹോ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. ഇനിയിപ്പോ എന്തൊരു വഴി? ഒരു വഴിയുണ്ട്. നമ്മുടെ വീടിന്റെ മുമ്പ് കൂടെ വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കും കൊടുത്ത് ആ വഴിക്ക് പോയിക്കോ. അതേ ഉള്ളൊരു വഴി. ഒരുമൊരു കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. അങ്ങനെ ഒളിച്ചോറിന്റെ കാര്യം എന്താണത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തങ്ങതി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, തൽക്കാലം നീ ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. പോകാൻ മനസ്സില്ല, വെറുതെ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ വിളിച്ചുണർത്തി എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പോവാനോ? പോകാതെ പിന്നെ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ കൂടെ അമ്മു ഉണ്ടാവണം. അന്ന് താൻ പറഞ്ഞ പോലെ അവരുമായിട്ട് അടുത്തിടപഴകിയപ്പോഴൊന്നും എന്റെ മനസ്സിൽ അമ്മുവും ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കല്യാണാലോചന വന്നേ പിന്നെ ഞാൻ അമ്മുവിനെ ഇഷ്ടപ്പെട്ടു പോയി ഒരുപാട്. ഇപ്പൊ എന്റെ മനസ്സ് നിറയാവളാ, ഇനി മറക്കാൻ കഴിയില്ല. അവളെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല. പ്രേമ ഇത് അപകടാ. എന്ന് വെച്ച് ഞാൻ പേടിച്ചോർണോ? ഞാനേ കൊട്ടാരം വീട്ടിൽ ജനിച്ചവന്, ആ ചങ്കൂറ്റം ഞാൻ കാണിക്കും ആരോടായാലും. അയ്യോ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഞാൻ നേരെ ചെന്ന് പറയാൻ പോവാ. എന്ത്? ഞാനും മാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന്. പിന്നെ നീ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? താൻ പറഞ്ഞിട്ടാണെന്ന് പറയും. താൻ പറഞ്ഞിട്ടല്ലോ ലവ് ലെറ്ററിന്റെ ഓരോ കോപ്പി ഞാൻ രണ്ടുപേർക്കും കൊടുത്തത്. നീ പറയോ? പറയും. പറഞ്ഞ കൊന്നളയും. ആര്? താന? ഞാനല്ല, എന്നെ അവര് കൊന്നളയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ പറയുന്നത്? തൽക്കാലം എടുത്തിയാടി ഒന്നും ചെയ്യണ്ട, നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വല്ലതുണ്ടെന്ന് ആലോചിക്കാം. കേട്ടില്ലേ, ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിക്കാന്ന്? കിളിത്തട്ട് കളിക്കാം. അയ്യേ, ഇപ്പഴാ? എടാ പോത്തേ, ഈ വിവരം നമ്മൾ വഴി അനിയും ബാബയും ചേട്ടമ്മയും അറിയണോന്ന്. അതിന് നമ്മൾ പറഞ്ഞ അവര് വിശ്വസിക്കോ? നമ്മൾ പറയണ്ട. പിന്നെ പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. അതെങ്ങനെ? അത് വഴിയുണ്ട്. വാ. ഇങ്ങനെ പോയ ആ കുഴപ്പം മഹാരായൻ പറഞ്ഞത് മാറി നിന്നോണ്ട് പ്രശ്നങ്ങൾ തീരില്ല. കൂടുതലു എടാ തെണ്ടി, നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്താടാ നിന്റെ നാറങ്ങിപ്പോയോ? ധൈര്യമുണ്ടെങ്കിൽ വാ, തുറന്നു പറയണ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതും ഉണ്ട്. നീ ആണാണെങ്കി ഉറക്ക പറയടാ. ഉറക്ക പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്ക പറയടാ. ഉറക്ക പറഞ്ഞ എന്താടാ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെയും ഞാൻ കിട്ടും. അതെ, എന്റെ സൗകര്യ. നീ ആരാണ് അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദികെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്.
നിനക്കറിയോ എന്റെ പൂജാമുറിയിൽ ദൈവങ്ങളുടെയല്ല അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം സത്യം സത്യം. ഇറങ്ങി പൊടപ്പുല്ല. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ചതിച്ചു താ നോക്ക, നമ്മുടെ പറഞ്ഞേക്ക് അവര് ടേപ്പ് ചേർത്തു. അയ്യോ വാ, എല്ലാം പിടിച്ചോ, കംപ്ലൈന്റ് പിടിച്ചിട്ടു. എന്താടാ നിന്നോട് ആരാടാ പറഞ്ഞത് ഇതിനകത്ത് വരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാ ഞങ്ങൾ ഇപ്പോ ഓടി വന്നത്. ഓൺചേടാ, ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ കേൾപ്പിച്ചു കൊറണ. അടിക്കരുത്, മാറിപ്പോയി മാറിപ്പോയതാ. ഫോർവേഡ് ചെയ്യണം. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്ക അടിക്കണോ വേണ്ടതെന്ന്. അടുത്താലടി പണിയും അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്, ഇതല്ല. എടാ ഒന്ന് ശരിയാക്കണം, ഇത് കേട്ടു നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാൻ വന്ന കാര്യങ്ങളാ, കേക്കണം. അവന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ടുപട്ടി. രക്ഷപ്പെട്ടു, ദൈവം രക്ഷിച്ചു. 1500 രൂപയുടെ ടാപ്പർ കാറാ അയാൾ ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ല്? ഈ പണ്ടാരം മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പും കൊണ്ട് നട തെണ്ടി റെക്കോർഡിംഗിന് വരുന്നത്. ഞാനത് ഓർത്തില്ല, ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഹലോ, ഇത് ഞാനാ കുട്ടമ്പാവ. മൊലാളി രാമൻകുട്ടിയാ. ചെറുക്കനും കൂട്ടരും നാളെ അങ്ങോട്ട് എത്തും. വേണ്ട, അവരോട് വരണ്ടെന്ന് പറഞ്ഞേരെ. വരണ്ടെന്നോ? അതെന്താ മൊലാളി ഇപ്പൊ ഇങ്ങനെ? അമ്മൂന് വേറെ കല്യാണം നിശ്ചയിച്ച്. ഓ, ഇതൊരു ചതിയായി പോയല്ലോ മൊലാളി. ചെറുക്കൻ ഇതിനു വേണ്ടിയാ ബോംബെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. നീ അവരോട് നല്ല ബാക്കി കാര്യം പറഞ്ഞ് ഇതങ്ങോട്ട് ഒഴിഞ്ഞേര്. ആരാണ് ഏട്ടാ ഫോൺ വിളിച്ചത്? അതെല്ലാള് രാമൻകുട്ടിയാ. ആ എന്ത് പറഞ്ഞ്? ആ അതൊഴിഞ്ഞ്. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നാളെ മുതൽ തുടങ്ങണം. അല്ലേ ഏട്ടാ, ഒരുത്തിയിരിക്കുമ്പോ മറ്റവളെ കല്യാണം നടത്തണത് ശരിയാണ? എന്താ ശരിയാകായിക? ആദ്യം ഈ കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞടുത്തത്. അതല്ലേ ശരി. പിന്നെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും ഒക്കെ കഴിഞ്ഞില്ലേ, ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങണം. നീ കളിയാക്കൊന്നും വേണ്ടടി. പെറ്റിട്ടപ്പം മുതൽ ഒരു വായക്കിടന്നാണ് ഞങ്ങ ഉറങ്ങിയിട്ടുള്ളത്. കെട്ട് കഴിഞ്ഞ പിന്നെയാണ് മാറിക്കിടക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഇപ്പൊ കിടക്കാൻ പോണതിന് മുമ്പുള്ള ഈ മുത്തം കൊടുക്കലേ ബാക്കിയുള്ളൂ. അത് നീയല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഞങ്ങ മാറ്റുകയല്ല. നാളെ ആരുണ്ടാവും ആരുണ്ടാവൂല എന്ന് എങ്ങനെ അറിയാം? പോയി കിടന്നുറങ്ങ. പിന്നെ കല്യാണ ഒരുക്കത്തിന്റെ കാര്യത്തിൽ നമ്മുടെ വാശിയ. ഓരോന്നും ആരാദ്യം ചെയ്യുമെന്ന് നമ്മക്കൊന്ന് അറിയാം. അയാള് പറഞ്ഞത് കേട്ടാടി, അയാക്കടെ മോടെ കല്യാണം മുടങ്ങിപ്പോയിട്ടും നമ്മുടെ മോടെ കല്യാണം നടത്താൻ വാശി പിടിക്കണത് കണ്ട. അതാടി എന്റെ ചേട്ടന്റെ സ്നേഹം. വാ എടാ വാസു, മോക്കട കല്യാണമാ, പന്തലുഗ്നനായിരിക്കണം. ഇതുപോലൊരു പന്തല് ആരും കണ്ടിട്ടുണ്ടാവാൻ പാടില്ല, ഇനിയൊട്ട് കാണാനും പാടില്ല. പന്തല് നമ്മുടെ വീട്ടിലല്ല. അറിയാം, കൊട്ടാരം വീട്ടിലല്ലേ. ചെറിയ മുതലാളി എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ആഹാ, അവരേൽപ്പിച്ചും കഴിഞ്ഞ. ആ പിന്നെ പന്തലിന് മുമ്പിൽ വെക്കണ ഒരു സാധനമുണ്ടല്ലോ, എന്താണത്? ചീനവേലി. ആ എന്ത് വയ്യാവേലിയെങ്കിലും ആവട്ടെ, നല്ല നിറത്തിൽ വേണം. എന്നാ ചോരക്കളറാക്കിയാലോ? ചോരക്കളമാവാതിരുന്നാ മതിയായിരുന്നു.
എന്താ അല്ല ചോര കളർ നല്ലതാന്ന് പറയായിരുന്നു സന്ദർഭത്തിന് ചേരും ഇനിയൊന്നും പറയണല്ല എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം എനിക്ക് ആകെയുള്ള ഒരു മോള അല്ല മുതലാളിയുടെ മോളുടെ ആണോ കല്യാണം അപ്പൊ നിനക്ക് ഈ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലേ അല്ല ചെറിയ മുതലാളി പറഞ്ഞു ചെറിയ മുതലാളിക്കും ഒറ്റ മോള അത് പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിഞ്ഞൂടെ രണ്ടുപേർക്ക് ഓരോ മക്കളുള്ള ഒന്ന് പന്തലിടാൻ പറഞ്ഞ പന്തലിടുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണം വണ്ടി ബ്രസിലേക്ക് വിടറ അടിയന്തരത്തിനെ പറ്റി പന്തലുണ്ടാവുക ഒരെണ്ണം വേണ്ടി വരും പോവാം